അല്ല, അത് ചില ആളുകളുടെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് ഉടലെടുത്ത വാർത്തയാണ്. എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം ലഞ്ച് കഴിക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണോ? ഞാൻ ക്രൈസ്തവ സഭാ നേതാക്കൾക്കൊപ്പം പ്രാതൽ കഴിച്ചിട്ടുണ്ട്. ഞാൻ ധീവരസഭാ നേതാക്കന്മാർക്കൊപ്പം പ്രാതൽ കഴിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വകർമ്മ സമുദായ സംഘടനാ നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മുസ്ലിം പള്ളിയിലും പോയിട്ട് അവിടുന്ന് രാവിലെ ചായയും പലഹാരങ്ങളും കഴിച്ചിട്ടുണ്ട്. അതെല്ലാം എല്ലാ ദിവസത്തെ പരിപാടിയിലും ഓരോ ദിവസവും നടക്കുന്ന പരിപാടികളിലും രേഖപ്പെടുത്താറുണ്ട്. 13 പട്ടികജാതി പട്ടികവർഗ സംഘടനകളാണ് ഇന്നലെ കോഴിക്കോട്ട് ഞങ്ങളുടെ പരിപാടിയിൽ വന്നത്. അവരൊന്നും ബി ജെ പിക്കാരല്ല. ആ പട്ടികജാതി പട്ടികവർഗ സംഘടനാ നേതാക്കളോടൊപ്പമാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. പിണറായി വിജയനെ പോലെ ഇവിടുത്തെ പാറമട മുതലാളിമാരിൽ നിന്നും മദ്യമാഫിയകളിൽ നിന്നും മാസപ്പടിക്കാരുടെയും കൂടെയല്ല ഞാൻ ഈ പരിപാടിയിലുടനീളം പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എസ് സി എസ് ടി നേതാക്കളോടൊപ്പം നാളെയും കഴിക്കും. എൻ്റെ എല്ലാ യാത്രയിലും എസ് സി എസ് ടി നേതാക്കൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പാവങ്ങൾ, അവരോടൊപ്പം ഇരുന്നിട്ടാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. കണ്ണൂരിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ തയ്യൽ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് കഴിച്ചത്. ഇന്നലെ കാലത്ത് ഞാൻ മാറാട് കടപ്പുറത്തെ ധീവര സമുദായത്തിലെ സമുദായ നേതാക്കളോടൊപ്പമാണ് ഞാൻ കഴിച്ചത്. ഇന്ന് നെയ്ത്തുകാരുടെ കൂടെയാണ്, കുത്താമ്പുള്ളിയിൽ. ചാലിയ സമുദായത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത്ര തെറ്റായ കാര്യമാണോ? അതിലെന്താണ്, ഞാൻ വലിയ ബ്രാഹ്മണനൊന്നും അല്ലല്ലോ. ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ പട്ടികജാതിക്കാരെ ആക്ഷേപിച്ചു നിങ്ങൾ പറയും. ഞാനൊരു പിന്നോക്കക്കാരനാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് ജനിച്ചവനാണ് ഞാൻ. അപ്പൊ എനിക്ക് പട്ടികജാതിക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ സവർണ മേധാവിയാണെങ്കിൽ നിങ്ങൾക്ക് വേണേൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാനൊരു സവർണ മേധാവിയല്ല, ഞാനൊരു വളരെ പിന്നോക്ക സമുദായത്തിൽ ജനിച്ച ഒരാളാണ്. അതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. പട്ടികജാതി നേതാക്കളോടൊപ്പം ഞാൻ അടുത്ത ദിവസവും കഴിക്കും. ഈ പദയാത്ര തീർന്നാലും കഴിക്കും. അത് പാർട്ടിയുടെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് എസ് സി എസ് ടി നേതാക്കളൊക്കെ ഈ എൽ ഡി എഫ് വിളിച്ചാൽ മാത്രമേ പോകുമായിരുന്നുള്ളൂ. ഇന്ന് പ്രമുഖരായിട്ടുള്ള എസ് സി എസ് ടി നേതാക്കളെല്ലാം ഞങ്ങൾക്ക് കൂടെ വരുന്നുണ്ട്. അതിൻ്റെ പ്രശ്നമാണ്. കെ പി എം എസിൽ നിന്നടക്കം പ്രമുഖരായിട്ടുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ എൻ ഡി എയോടൊപ്പം ചേരും. ചിലപ്പോൾ അവരൊക്കെ സ്ഥാനാർത്ഥികളായും മത്സരിക്കും. അതിനൊന്നും യാതൊരു വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, കർണാടക അല്ല കൊടുക്കേണ്ടത് സാർ, കേരളമാണ് കൊടുക്കേണ്ടത്. കേരളം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കേരളത്തിൻ്റെ ആവശ്യം ഇന്നലെയും പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞു കേരളം എന്താ കൊടുക്കാത്തത്? കേരളം കൊടുക്കണ്ടേ? ആന ചവിട്ടി കൊല്ലുന്നവരെയും കടുവ പിടിച്ചു കൊല്ലുന്നവരെയും സഹായിക്കാനുള്ള ബാധ്യത കേരള ഗവൺമെന്റിനില്ലേ? കർണാടക ബി ജെ പിയിൽ നിന്ന്, അത് അവരവരുടെ സംസ്ഥാന ഖജനാവിൽ നിന്ന് പണമെടുത്ത് വേറെ, അത് നമ്മളെന്തിനു? കേരളത്തിൻ്റെ കാര്യമാണ് എനിക്ക് പറയാൻ അവകാശമുള്ളത്. കേരള ബി ജെ പി പറയുന്നു കേരള സർക്കാർ ഒരു 50 ലക്ഷമെങ്കിലും മിനിമം ആദ്യം കൊടുക്കണം. ഒരു 50 ലക്ഷമെങ്കിലും മിനിമം ആദ്യം കൊടുക്കണം. ഹരിയാനയിൽ പോയി 10 ലക്ഷം കൊടുക്കാൻ കഴിയുന്നവർ, ലോകസമാധാനത്തിന് 2 കോടി മാറ്റിവെക്കുന്നവർ, ലോകസമാധാനത്തിന് 2 കോടി ബജറ്റിൽ മാറ്റിവെച്ചവരാണ് ഈ മഹാന്മാർ. ലോകസമാധാനമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ കടുവ പിടിച്ചും ആന ചവിട്ടിയും കൊന്നവരുടെ മനസ്സമാധാനമെങ്കിലും ഈ സർക്കാരിന് ഒരു പ്രശ്നമല്ലേ? അവർ കൊടുക്കണം. അത് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ പിണറായി വിജയനെ കാണുമ്പോൾ കവാത്ത് മറക്കുകയാണ്.